അസ്സാമലൈക്കും വരഹമത്തല്ല ഇസ്മില്ല വലഹമുല്ല വസ്സലാത്തു വസ്ലാമല്ല റസൂൽല്ലിഹി അസ്ഹാബിൽ ഫീൻ അബിദുൽ അമ്മ ബാറ്റ് സിറാജുൽ ഹുദയെയും സുന്നത് വിമാൻ്റെ പ്രവർത്തനങ്ങളെയും വളരെയേറെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഞോട് ചേർത്ത് പിടിച്ച ജനങ്ങളാണ് കർണാടക സ്റ്റേറ്റിലുള്ള മോമിനിയങ്ങളും മോമിനാത്തുകളും വാസ്ബഹാനഭൂത്ത കാല നമുക്കെല്ലാവർക്കും അവൻ്റെ കാവൽ നൽകുമാറാകട്ടെ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെ മുഴുവനും പിടിച്ചുകുലുക്കിയ കൊറോണ വൈറസ് അതിൻ്റെ പേരിൽ നമ്മുടെ നാടുകളും വീടുകളും അടച്ചുപൂട്ടി പലരും ശാരീരികമായി അകന്നു ജീവിക്കുകയാണ് ഈ സമയത്ത് കർണാടകയിലെ മുഴുവൻ ജനങ്ങളോടും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഒന്ന് നമ്മുടെ മനസ്സിന് ഒരിക്കലും ഒരു പകച്ചുപോകലും ഉണ്ടാകാൻ പാടില്ല ലോകസൃഷ്ടാവായ പഠിച്ചവൻ അവൻ്റെ ഭരണത്തിന് കീഴിൽ അവൻ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ലോകത്തുള്ള കാര്യങ്ങളെല്ലാം അവൻ തീരുമാനിച്ച് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണെന്നും അതിനാൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ലെന്നും ടെൻഷൻ അടിക്കേണ്ടതില്ലെന്നും അസ്വസ്ഥരാകേണ്ടതില്ലെന്നും എന്ത് ലഭിച്ചാലും അഹങ്കരിക്കാൻ പാടില്ലെന്നും പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ തീരുമാനം അത് അംഗീകരിക്കുകയും അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയാണ് മണ്ടത് നബി സലാഹു അലൈഹി വസമ തങ്ങൾ ഇത്തരം രോഗമുള്ള സ്ഥലത്ത് ആരും അങ്ങോട്ട് പോകരുതെന്നും അവിടെയുള്ളവർ ഇങ്ങോട്ട് വരരുതെന്നും നിർദ്ദേശിച്ചതായി സഹീൽ ബുഖാരിയിൽ കാണാം കാരണം വളരെ വ്യക്തമാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നവർ ആ രോഗം ബാധിക്കുകയാണെങ്കിൽ അവരുടെ വിശ്വാസത്തിനും ശരീരത്തിനും അപകടം വരും അതുപോലെ അവിടെയുള്ളവരെല്ലാവരും ഇങ്ങോട്ട് പോന്നാൽ ആരോഗ്യമുള്ളവരൊക്കെ അവിടെ ഒഴിഞ്ഞു പോന്നാൽ അവിടെയുള്ള അനാരോഗ്യമുള്ളവർ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് അവിടെയുള്ളവരാരും ഇങ്ങോട്ട് വരണ്ട ഇവിടെയുള്ളവരാരും അങ്ങോട്ട് പോകണ്ട എന്ന് പഠിപ്പിച്ച നബി നബിസലഹ് അലൈഹി വസ്ലം അവരവരുടെ നാടുകളിൽ അവരുടെ വീടുകളിൽ ക്ഷമിച്ചിരിക്കുന്നവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്ന ആരോഗ്യവകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു ഉത്തരവാദിത്വവും കൂടിയാണ് മഹനായ അമൃ മുല്ലാ പോലുള്ള സഹാബികൾ കാട്ടുതീ പകര പരക്കുന്നത് പോലെ പരക്കുന്ന ഒരു രോഗമാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട് തീ പരക്കാതിരിക്കണമെങ്കിൽ തീ പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് അകന്ന് നിൽക്കണം ഇതേപോലെ നല്ല ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്തേക്ക് ആളുകളെ മാറ്റി മാറ്റി വെവ്വേറെ താമസിപ്പിക്കാൻ സഹാബികൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആധുനിക യുഗത്തിലും അഷറഫുൽ ഖൽഖുസലല്ലാഹു അലീസ്ലമ തങ്ങളും സഹാബത്വം പഠിപ്പിച്ച ഉപാധി തന്നെയാണ് മാർഗം തന്നെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ലോകം മുഴക്കെ കൈക്കൊള്ളുന്നത് എന്ന് വരുമ്പോൾ നമുക്ക് അതിൽ നബിസ് അള്ളാഹു അലി സ്ലമ തങ്ങളുടെ വിശാലമായ അറിവിനെ സംബന്ധിച്ച് പാഠമുണ്ട് മറ്റൊരു കാര്യം ഏത് മുസീബത്തുകളെയും തടുക്കാൻ ദിക്കറുകളുണ്ട് ഊർ ആയത്തുകളുണ്ട് അതുപോലെ പ്രാർത്ഥനകളുണ്ട് മറ്റൊന്നാണ് ധർമ്മം ജാതി മത വ്യത്യാസമന്യേ മനുഷ്യർ എവിടെയാണോ പട്ടിണി കിടക്കുന്നത് എവിടെയാണോ പ്രയാസപ്പെടുന്നത് അവിടെ സഹായിക്കാൻ ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട് നമ്മൾ തയ്യാറാകണം ജീവികൾ ഈ നല്ല വേനലുള്ള സമയത്ത് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന പറവകൾ ജീവികൾക്ക് വെള്ളം കൊടുക്കുക അത് വലിയ സ്വൽ സൽക്കർമ്മമാണ് ഏത് ജീവിക്ക് ഭക്ഷണം കൊടുത്താലും പഠിച്ചവൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ടാണ് ഒരാളുടെ പാവം വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ ജീവികളെയും അതുപോലെ എല്ലാ മനുഷ്യരെയും പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക രോഗത്തിൽ നിന്ന് മുക്തരാക്കാൻ അവർക്കും നമുക്കും ആവശ്യമായതെല്ലാം ചെയ്യാൻ വേണ്ടി നിയമവിധേയമായി പ്രവർത്തിക്കുക ആവശ്യമില്ലാത്ത ചർച്ചകൾ വാട്സപ്പുകളിൽ സമയം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ ഒഴിവാക്കുക നമുക്കിപ്പോൾ നല്ല ഒരു സമയമാണ് ആഹ്റത്തിലേക്ക് സമ്പാദിക്കാൻ ഖുർആൻ ധാരാളമായി ഓതുക അത് ആഹ്റം സമ്പാദിക്കാനും ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനും മനസ്സിൻ്റെ കറ നീങ്ങാനും കാരണമാണ് ഇപ്പോൾ ഓരോ വകുത്തിലും നിസ്കരിക്കുന്നതോടനുബന്ധിച്ച് ഓരോ ജുസ് ഖുർആാനോതുകയാണെങ്കിൽ നമുക്ക് ഒരല്പദിവസം കൊണ്ട് ഒരുപാട് ഹത്തുമു തീർക്കാൻ സാധിക്കും നമ്മുടെ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തരുത് ധിക്രുകൾ ചൊല്ലുക വിറുദുല്ലത്തീഫ് അതിൽ സർവ്വ വൈറസിനും സർവ്വ രോഗങ്ങൾക്കും എല്ലാ മുസീബത്തുകൾക്കും കാവൽ നൽകുന്ന ദിഖ്രുകൾ വെറുതു ലത്തീഫിലുണ്ട് അത് നിംസൽ അള്ളാഹുദങ്ങൾ കൽപ്പിച്ച ദിക്രുകളാണ് രാവിലെയും വൈകുന്നേരവും ആ ദിക്രുകൾ ചൊല്ലാൻ വേണ്ടി സമയം കണ്ടെത്തുക അദാദി ചൊല്ലുക അതുപോലെ ലായിലാഹല എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക ലാഹിലാഹിലാന്ന് സുബാന കൈനി കുന്നുമൻ ഉള്ളാലിമീൻ എന്ന ദിക്കർ വർദ്ധിപ്പിക്കുക ലാഹിലാഹലുലാഹുൽ മരിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക യാഹയ്യു ഖയ്യൂം റഹ്മത്ത് ഖാസ്തീസ് ആ ദിക്ർ വർദ്ധിപ്പിക്കുക ഇങ്ങനെ നബി നബിസലാഹടെ പേരിൽ ധാരാളം ചൊല്ലുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സർക്കാരിൻ്റെ അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കരുത് അച്ചടക്കത്തോടുകൂടെ ജീവിക്കണം ഈ ഭയം ഉണ്ടാകുന്ന സമയത്ത് ജുമ നിർബന്ധമില്ലെന്ന് എല്ലാ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും ജുമ നടത്തണം അല്ലെങ്കിൽ ജമാത്ത് നടത്തണം എന്നൊന്നും വിചാരിച്ച് വെറുതെ പ്രയാസങ്ങൾ വിളിച്ചിടരുത് നമ്മുടെ പണ്ഡിതന്മാർ അതാത് സമയത്ത് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകും അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് യോജിച്ചുകൊണ്ടായിരിക്കും അതനുസരിച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളും ഒറ്റപ്പെട്ട പ്രസ്താവനകളും നടത്തി നമ്മളാരും പ്രയാസങ്ങളുണ്ടാക്കരുത് എന്നുകൂടി ഉണർത്തി നമ്മളെല്ലാവരും പെട്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ അലഹദില്ലാറബുൽ ആലമീൻ മുഹമ്മദ് അല സൈ ഇദ്ദിനാ മുഹമ്മദ് അലി സൈദ്ദിനാ മുഹമ്മദ് അറഹമുറഹമ്മലായറബെ ഈ രോഗത്തിൽ നിന്നും സർവ്വ മുസീബത്തുകളിൽ നിന്നും എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് തരണം റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ ഏതെങ്കിലും തെറ്റു കാരണത്താലാണ് നീ ഈ പരീക്ഷണം തന്നതെങ്കിൽ ഞങ്ങൾ തെറ്റുകൾ മാപ്പാക്കി മാപ്പാക്കിത്തരാൻ നിനക്ക് അധികാരവും കഴിവുമുണ്ടല്ലോ റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പാക്കി രക്ഷപ്പെടുത്തണം റഹ്മാനെ ഞങ്ങളുടെ നാടുകളും വീടുകളും നീ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വജനങ്ങൾക്കും ഞങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നിൻ്റെ കാവൽ നൽകണം റഹ്മാനെ റബ്ബന തൊബബ്ബൽ മിന്നാലിയും وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين